ഹായ് ഹലോ ഇസ് മീ വെൽക്കം ബാക്ക് ടു പവീസ് വേൾഡ് ഓഫ് ആർട്ട് ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല അതായത് ഡ്രോയിങ് വീഡിയോ അല്ല ചെയ്യുന്നത് ഒരു ഡിഐ വൈ വീഡിയോ ആണ് അതായത് ഇറ്റ് യുവർ സെൽഫ് അപ്പോൾ നമ്മൾ പുതിയൊരു സെക്ഷൻ ആട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് നമുക്ക് തന്നെ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഐഡിയ ഗിഫ്റ്റ് ഐഡിയ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനുമുമ്പ് ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അത് എനേബിൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും അപ്പൊ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നവരാണല്ലേ ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് ഒത്തിരി ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ എന്താ പറയാ ഡേ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നവർക്കായാലും വാങ്ങുന്നവർക്കായാലും ഓക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു മട്ടാണ് അപ്പോൾ നമുക്ക് എന്താ പറയാ ഇത്ര എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പം ഈവൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്സിന്റെ ഓഫ് കോഴ്സ് അതിന് ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഒരു വാല്യൂബിൾ ആയിട്ട് അത്രയും വാല്യൂ ഉള്ള മണി വാല്യൂ ഉള്ള ഒരു സംഭവം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഒരു വേറെ ഒരു പാർട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ മെനക്കിട്ട് നമ്മളുടെ കൈ കൊണ്ട് നമ്മൾ ഒരാൾക്ക് സ്നേഹപൂർവ്വം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് ഫീൽ ചെയ്തിട്ടുള്ളവർക്കാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളവർക്കാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി അങ്ങനെ ചെയ്തു നോക്കുക ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുക അതിനു പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് അതായത് എന്താ പറയാ അത്ര വലിയ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു ചെറിയ എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത്ര ക്രിയേറ്റീവ് അല്ലാത്തവർക്ക് പോലും ഇത്തിരി ചെറിയ സമയം കണ്ടെത്തി കഴിഞ്ഞാല് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഹാർട്ട് വീഡിയോ ആണ് എങ്ങനെയാണ് ഒരു ചെറിയ ഹാർട്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതും പേപ്പർ ഹാർട്ടാണ് പേപ്പറാണ് വേറെ ഒരു കാര്യങ്ങളും ഇല്ല അപ്പം അതിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് എഫ് ഒ ഷീറ്റ് എടുക്കാം കളർ പേപ്പർ പേപ്പറായാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഒരു സ്കെയിൽ ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഞാൻ ഇപ്പൊ ഒരു സ്കെയിലിനേക്കാൾ കുറച്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കുക ഒരു ത്രികോണം ഷേപ്പിൽ ആദ്യം ഒന്ന് മടക്കുക എന്നിട്ട് അതിന്റെ താഴെന്ന് കണ്ടോ ഇങ്ങോട്ട് മടക്കുക അപ്പൊ ഒരു സൈഡ് വെച്ച് നോക്കിയാൽ മതി രണ്ട് സൈഡും ഈക്വൽ ആക്കുന്ന രീതിയിൽ മടക്കുക അപ്പൊ ഇങ്ങനെ എന്താ പറയാ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ അവസാനം വരെ മടക്കി മടക്കി കൊണ്ടുപോകാം താഴേക്ക് മടക്ക ഇത് അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു പരിപാടി ഒന്നല്ല കണ്ടില്ലേ ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ട് ഈ മടക്കിയിട്ട് ഈ സൈഡ് കുറച്ച് വിൽപ്പം ഇണ്ട് അപ്പൊ കട്ട് ചെയ്തതാ ഇനി ഇത് കട്ട് ചെയ്യാ ഇതുപോലെ രണ്ട് സൈഡ് അല്ലെങ്കിൽ നമുക്ക് മടക്കിയിട്ട് ഇതുപോലെ കണ്ടോ ഇതിന്റെ ഉള്ളിലേക്ക് തിരികി കൊടുക്കാം ആ പിന്നെ വേറെ ഒന്നും ചെയ്യല്ലേ കണ്ടോ അപ്പൊ കറക്റ്റ് ഒരു ത്രികോണായിട്ട് കിട്ടി അപ്പൊ ഉള്ളിലേക്ക് മടക്കിയില്ലേ അതിന്റെ ഈ അറ്റത്തെ ഭാഗം പിടിച്ചിട്ട് ആ രണ്ട് സൈഡുകളും നമുക്ക് ഇങ്ങനെ കേർവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ി നിങ്ങൾക്ക് അത്ര ഇതല്ലെങ്കിൽ വരച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് അത്ര ഇതൊന്നും വേണ്ട അത്ര പെർഫെക്റ്റ് ആ ഇതൊന്നും നോക്കണ്ട ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് ശരി സൈഡ് സൈഡ് കട്ട് ചെയ്ത് കൊടുത്താലും മതി വേണ്ട ഇങ്ങനെ കേർവായിട്ട് എടുക്കാം എന്നിട്ട് നടുവിൽ കണ്ടോ ഇതിന്റെ എന്താ പറയാ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ട ഈ സൈഡില് ഹോള് പോലെ വരും കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്താ ഹോള് പോലെ വരണം നടുവിൽ ആ ഭാഗം പിടിച്ചിട്ട് ണ്ടോ ഇങ്ങനെ ആ ഇത്രേ ഉള്ളൂ ഹാർട്ട് ഷേപ്പ് ആയില്ലേ ഇതിപ്പോ ഞാൻ നീക്കി സൈഡ് മാറി മാറിപ്പോയി നോക്കണം ഒരുമിനിറ്റ് ഓക്കെ ഉണ്ടോ അപ്പൊ കിട്ടിയില്ലേ ഹാർട്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് വേറെ വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ ആദ്യം വെച്ച വെച്ച് ഭാഗത്തുനിന്ന് അത്ര അതിട്ട് നീങ്ങിപ്പോയി അപ്പോൾ അതൊന്നൊന്ന് അമർന്നു പോയി അതാണ് വീണ് ചെയ്തു നോക്കുന്നത് ഓക്കേ അത്രേയുള്ളൂ കണ്ടോ പെർഫെക്റ്റ് ഇപ്പൊരു കറക്റ്റ് ഒരു ഹാർട്ടില്ലേ അപ്പൊ ഇതുപോലെ നമുക്ക് പല കളേഴ്സ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മുമ്പ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടില്ല അപ്പൊ ഇങ്ങനെ കൊറേ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം ജാർ ഓഫ് ലാവ് പറഞ്ഞിട്ട് ആദ്യയുള്ളു നമുക്ക് ഇത് എങ്ങനെയാണ് ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇതുപോലെ ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ ഒരു ലവ് അതിനെ വെറുതെ നമ്മൾ ഉണ്ടാക്കിയ സെയിം സംഭവം തന്നെയാണ് അതിനെ താഴെ ഞാനൊന്ന് ഹോളാക്കിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് അതായത് പേപ്പർ തന്നെ റോൾ ചെയ്തിട്ടത് ഇപ്പൊ ഗ്രീൻ കളറോ വൈറ്റ് കളർ പേപ്പറോ ഏതെങ്കിലും വെച്ചിട്ടൊന്ന് നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയാ സ്മഡ്ജർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തില്ലേ അതുപോലെ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങിന്റെ അതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം ഇങ്ങനെ കേറ്റിട്ട് എന്നെങ്കിൽ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കയറ്റി തന്നെ അവിടെ നിൽക്കും അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്സ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റിന്റെ മേലൊക്കെ വെച്ചിട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അല്ലേ ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ച പോലെ ഏഹ് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരെണ്ണായിട്ട് കൊടുക്കുമ്പോ നമുക്ക് അതിലൊരു ഇതില്ലോ അതെന്ത്ങ്ങനെ കൊണ്ടു കൊടുത്താലും അതിലൊരു സർപ്രൈസ് ഒന്നും ഇല്ല സർപ്രൈസ് എലമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടൈമാണ് അത് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന അധികം മെനക്കെടാനൊന്നും ഇല്ലല്ലോ നമ്മളിങ്ങനെ കൈ കൊണ്ട് മടക്കാനല്ലേ പിന്നെ രണ്ടു മൂന്നെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അത് അത് തന്നെ ഓട്ടോമാറ്റിക്ക് കൈ അതിനെ ശരി പിന്നെ നമുക്ക് കത്തരയും സംഭവം ഒന്നും വേണ്ട നമ്മൾ കൈ കൊണ്ട് തന്നെ അത് ചെയ്യാൻ നോക്കും അങ്ങനെയുള്ളു അപ്പോ ഈ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നമുക്ക് ഒരു ജാർ ഒരു ഗ്ലാസ് ജാറിൽ പല കളേഴ്സ് ഇപ്പൊ ഇതിലിങ്ങനെ ആകെ കൂടെ മെസ്സി എടുക്കെടുക്കുന്ന പോലെ ഇല്ലാതെ ഒരു റെയിൻബോ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഓരോ കളേഴ്സ് വെച്ചിട്ട് താഴെ ആദ്യം ഫില്ല് ചെയ്യാം പിന്നെ അതിന്റെ മേലെ അടുത്ത കളർ ഫില്ല് ചെയ്യുക അങ്ങനെ കളർ കളേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഈ ഒരു എന്താ പറയാ അതേ വലുപ്പത്തിലൊന്നും ഉണ്ടാക്കണം എന്നില്ല കുറച്ച് വലുതായാലും തീരെ കുഞ്ഞിതായാലും കണ്ടോ ഇത്ര മൂന്ന് ഇത്ര മൂന്നെല്ലാവണ്ടോ കടലി അപ്പൊ ആ അത്ര മൂന്നതായാ പോലും കണ്ടോ ബീക്കിരില്ലേ അപ്പൊ അങ്ങനെ പോലും ണ്ടാക്കാം ഇതിനെ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ഒരു ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് പല രീതിയിൽ ഉണ്ടാവും പക്ഷെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലവ് അതായത് നിങ്ങൾക്ക് ആ ആളോട് സ്നേഹം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരാളോ അടുത്ത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ആ ആളുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള മൊമെന്റ്സ് അതിന് കൗണ്ട് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള രീതിയിൽ ആലോചിച്ചിട്ട് ഒന്നെങ്കിൽ ഇതിൽ നോട്ട് ചെയ്യാം ഓരോ ലവുമലും ജസ്റ്റ് എന്താന്നുള്ളത് മാത്രം എഴുതി നോട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കൊരു ലെറ്റർ പോലെ അതൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ മുഴുവനായിട്ട് എഴുതുന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു ലൈനില്ലെങ്കിലും നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഹാപ്പി മൊമെന്റിലാണ് ഞാൻ അതിലിട്ടിട്ടുള്ള ഓരോ ലൗസിന്റെ ആ വലിപ്പം അതായത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്ന നിമിഷത്തിലാണ് ഞാൻ ഏറ്റവും വലിയ ലവ് ഉണ്ടാക്കിയതെന്നും അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് നിങ്ങളോട് എനിക്കൊരു ചെറിയ ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ ദിവസമാണ് എനിക്ക് നിങ്ങളോട് സ്നേഹം കുറവ് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുഞ്ഞെ ഒരു ഹാർട്ടുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഭയങ്കര അതൊക്കെ ആയിട്ട് പറയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനൊരു ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നാണ് അങ്ങനെ എഴുതിയിട്ട് ജസ്റ്റ് നമുക്കൊരു വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ പേപ്പർ അതിൽ ആക്കി എന്താ ഇങ്ങനെ കൊടുക്കാം ഇതിലിപ്പോ നിങ്ങൾക്കൊന്നും വായിക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കോഡാണ് എന്താ പറയാ എനിക്കും എൻ്റെ ഒരു മനസ്സിന് മാത്രം വായിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ലെറ്റർ എഴുതിയിട്ട് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്താ പറയാ അത്രയും വലിയ സംഭവങ്ങളൊന്നും വേണ്ട ഇതുപോലെ ഒരു പേപ്പറിൽ എങ്ങനെ നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ആളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പൊ ലെറ്റേഴ്സിന്റെ സംഭവമൊന്നും ഇല്ലല്ലോ അപ്പൊ കുറച്ച് ഒരു കാവ്യാത്മകമായിട്ടുണ്ടിരിക്കട്ടെ അപ്പൊ എഴുതിയിട്ട് ജസ്റ്റ് റോൾ ചെയ്യാം റോൾ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ടൈറ്റ് ചെയ്തിടാം അതധികം വലിയ സംഭവം വേണ്ട ഒരു കളർന്നുമൂല അല്ലെങ്കിൽ ഒരു എന്താ പറയാ റിബണോണ്ടോ കൊടുത്തുകഴിഞ്ഞ് കെട്ടിയിട്ട് ഇത് എന്താ പറയുക അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ കൊടുക്കുക അപ്പോൾ അവർക്ക് ഇത് വായിക്കുമ്പോൾ ഈ ഓരോ ഹാർട്ടും നിങ്ങൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ഫീലും കൂടെ കിട്ടുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത്രയും ചെലവൊന്നും കുറച്ച് കളർ പേപ്പേഴ്സ് മാത്രം വാങ്ങിയാൽ മതി അത്രയും പിന്നെ നിങ്ങളുടെ ടൈമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഇന്ന് നാളെയാണ് ആൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ഇരുന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ മുൻകൂട്ടി അതിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ക്രെഡിറ്റ് വേറെ ഇല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സന്തോഷം ഇട അങ്ങനത്തെ മൊമെന്റ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ യുഡേ അപ്പ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും വീഡിയോ ഞാൻ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണാത്ത എന്താ പറയാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ എന്താ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടീക്കെയാ ബൈ